الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസീയത്ത് ചെയ്യുന്നു ഉത്ബോധിപ്പിക്കുന്നു പരമദയാലുവായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഹിജറാബ്ദം 1432 റബിയുൽ അവൽ മാസം 8ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ മാസം ആരംഭിച്ചതു മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പേ പതിവ് പോലെ പ്രവാചക പ്രകീർത്തനവുമായി ബന്ധപ്പെട്ട ധാരാളം വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൗലിദ് പാരായണങ്ങളും മദഹുർ റസൂൽ പരിപാടികളും പ്രത്യേകമായ രൂപഭാവങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്രവാചക പ്രകീർത്തന സദസ്സുകളും ഒക്കെ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ അതാരായാലും പ്രവാചകനായാൽ പോലും ജനന ചരമ ദിനാചരണങ്ങൾ ഇസ്ലാമിൻ്റെ രീതിയല്ല എന്ന് എല്ലാവർക്കും അറിയാം
പക്ഷേ പ്രവാചകന്റെ ജന്മവും വഫാത്തും സംഭവിച്ച ഈ നാളുകൾ അവിടുത്തെ സന്ദേശങ്ങളും ജീവിതവും സ്വയം പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനുമുള്ള ഉചിതമായ സന്ദർഭം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ രചനാത്മകമായി ഈ നാളുകൾ ഉപയോഗപ്പെടുത്തുമെങ്കിൽ അതിന് വലിയ ഫലങ്ങളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ജീവിത നിയോഗത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. അനേകം സൂക്തങ്ങൾ നമുക്ക് ഖുർആനിൽ തത്സംബന്ധമായി വായിക്കാൻ കഴിയും. വളരെ പരിമിതമായ നമ്മുടെ സമയത്തിനുള്ളിൽ അതിലൊരൊറ്റ സൂക്തം മഹാനായ പ്രവാചകന്റെ വ്യക്തിത്വത്തെയും ജീവിത നിയോഗത്തെയും സാര സമഗ്രമായി വിവരിച്ച ഒരൊറ്റ ഒരായത്ത് അതിൻ്റെ വിശദീകരണം കേൾപ്പിക്കാനല്ല, ഒരോർമ്മപ്പെടുത്തലിന്റെ സ്വഭാവത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഖുർആൻ 7-ാം അധ്യായം അൽ ആറാഫ് 157-ാം വചനം അള്ളാഹു സവിശേഷമായി അനുഗ്രഹിക്കുന്ന ആളുകളുടെ ആരെയാണ് അള്ളാഹു അവന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് അർഹതയുള്ളവരായി തിരഞ്ഞെടുക്കുന്നതെന്നും ജീവിതത്തിൽ വിജയ സൗഭാഗ്യം ലഭിക്കുന്നതാർക്ക് എന്നും നമ്മൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന സൂക്തമാണ് ഇത്. അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മിയ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. അല്ലദീന യത്തബിഊന റസൂൽ, അവർ പ്രവാചകനെ പിന്തുടരുന്നവരാണ്. ഏത് പ്രവാചകൻ? അന്നബിയൽ ഉമ്മിയ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. അവർ പിന്തുടരുന്ന ഈ പ്രവാചകൻ നിരക്ഷരനായ പ്രവാചക ദൂതനാണ്, ഉമ്മിയാണ് അദ്ദേഹം. 40 വയസ്സുവരെ ആ സമൂഹത്തിൽ ജീവിക്കുകയും പ്രത്യേകമായിട്ട് എവിടെയെങ്കിലും പോയി വിദ്യാഭ്യസിക്കുകയോ സാക്ഷരനാവുകയോ ചെയ്തിട്ടില്ലാത്ത, എന്നാൽ അങ്ങേയറ്റം സ്വഭാവം കൊണ്ട് വിശ്വസ്തനും സത്യസന്ധനുമായ, തമാശയായി പോലും ഒരു കളവ് പറയുകയോ ഒരാളെ ദ്രോഹിക്കുകയോ ചെയ്യാത്ത ഉമ്മിയായ ഒരു പ്രവാചക ദൂതൻ. യത്തബിഊന റസൂല നബിയൽ ഉമ്മി, ആ പ്രവാചകനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന വേദവാഹകരായ ആളുകൾ, ജൂത ക്രൈസ്തവ ജനതക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും അദ്ദേഹത്തെ സംബന്ധിച്ച് രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. വളരെ കൃത്യമായി അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, പഠിക്കാൻ മനസ്സ് വെക്കുന്ന ഒരാൾക്ക് ഇന്നും അത്ഭുതകരമായി തോന്നുന്ന ഒരുപിടി പ്രവചന സൂക്തങ്ങളുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാത്രമല്ല, ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ പ്രചരിച്ചിരുന്ന പുരാണങ്ങളിലും വേദസാഹിത്യങ്ങളിലും വരെ ഈ മഹാനായ പ്രവാചകനെ സംബന്ധിച്ച് കൃത്യമായ പ്രവചനങ്ങളുണ്ട്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം
യഹോവയുടെ പ്രകാശമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത സീനായി മലയെ സംബന്ധിച്ച് പറഞ്ഞതോടൊപ്പം യേശുവിന്റെ നിയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞതിനോടൊപ്പം പാറാൻ പർവ്വതത്തിന്റെ മുകളിലും യഹോവയുടെ പ്രകാശമിറങ്ങുമെന്ന് ദൈവിക സന്മാർഗം അവതരിപ്പിക്കപ്പെടുമെന്ന് പാറാൻ പർവ്വതം മക്കയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനം, മഹാനായ യേശു വരാൻ പോകുന്ന പ്രവാചകനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളെ നയിക്കാൻ ഒരു പാർക്കലീത്ത വരും എന്ന്. ഹീബ്രോ ഭാഷയിലാണ് ആ വാക്ക്. അതിന്റെ അർത്ഥം ഏറ്റവും സ്തുതിക്കുന്നവൻ എന്നാണ്. അറബിയിൽ പറഞ്ഞാൽ അഹമ്മദ്. വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ മറ്റൊരു പേരായിട്ട് പറഞ്ഞ നാമം ഇസ്മുഹു അഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും സ്തുതിക്കുന്നവൻ എന്നർത്ഥമുള്ള അഹമ്മദ് എന്നായിരിക്കും. മോശയും മേശവും മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ പുരാണങ്ങൾ വരെ വരാൻ പോകുന്ന ഈ അന്ത്യദൂതന്റെ ലക്ഷണങ്ങൾ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. പഠിക്കാൻ മനസ്സുള്ള ഒരാൾക്കിന്നും തുറന്ന് വായിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണതൊക്കെ. ഇവിടെ അള്ളാഹു പറയുന്നു, പ്രവാചകനെ പിന്തുടരുന്നു സത്യവിശ്വാസികളുടെ സമാജം. ഏത് പ്രവാചകനെ? അല്ലദീ യജിദുനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. എന്താണ് ഈ പ്രവാചകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത നിയോഗം? എന്താണ് അദ്ദേഹത്തിന്റെ ദൗത്യം? യഅ്മുറുഹും ബിൽ മഅറൂഫ്, അദ്ദേഹം ധർമ്മത്തെ കൽപ്പിക്കുന്നവനാണ്. അവർക്ക് ധർമ്മം, മഅറൂഫ്, മഅറൂഫ് എന്ന് പറഞ്ഞാൽ ധർമ്മം, ധർമ്മം അവരിൽ കൽപ്പിക്കുന്നവനാണ് അദ്ദേഹം. വയൻഹാഹും അനിൽ മുങ്കർ, അധർമ്മത്തെ വിലക്കുകയും ചെയ്യുന്നവനാണ്. അപ്പൊ ധർമ്മത്തെ എല്ലാ ജീവിത മേഖലകളിലും സ്ഥാപിക്കുകയും അധർമ്മത്തെ വിപാടനം നടത്തുകയുമാണ് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ ജീവിത നിയോഗം. ഇതുതന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ നിർവഹിച്ചത്. ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗ എന്നൊക്കെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, അതുതന്നെ സംഭവം. ധർമ്മം സംസ്ഥാപിക്കുക, മഅറൂഫ് സ്ഥാപിക്കുക, ജീവിതത്തിന്റെ മേഖലകളിൽ പടർന്നു പിടിച്ച അധർമ്മങ്ങളെ വിഭാടനം ചെയ്യുക. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുങ്കർ. മൂന്നാമത്തെ കാര്യം, വയുഹില്ലുഹുമുത്തയ്യിബാത്ത്, നല്ലതുകൾ ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്നു അദ്ദേഹം. തയ്യിബാത്ത്, നല്ലതുകൾ, നല്ല സംഗതികൾ ജീവിതത്തിൽ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു അദ്ദേഹം. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, ഖബീസ, ചീത്തത്, മ്ലേച്ഛമായത്, വൃത്തികെട്ടത് അവർക്കദ്ദേഹം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. മനുഷ്യജീവിതത്തിന് ഗുണകരവും പ്രയോജനകരവുമായ നല്ലതുകൾ ഒക്കെ വളരെ വിശാലമായ അർത്ഥങ്ങളിൽ വിശദീകരിക്കപ്പെടേണ്ടതാണ്. നല്ല ആഹാര വിഭവങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ ഏതേത് മേഖലകളുണ്ടോ അവിടെയൊക്കെ നല്ലതുകളെ, തൊയ്യിബത്തുകളെ അദ്ദേഹം അനുവദിച്ചു കൊടുക്കുകയും ഹബീസത്തുകളെ അദ്ദേഹം അവരിൽ നിന്ന് നിഷിദ്ധമാക്കുകയും ചെയ്യും. കലയുടെ മേഖലയിലുണ്ട് തൊയ്യിബ, കലയുടെ മേഖലയിലുണ്ട് ഹബീസ. നല്ലതുകളുമുണ്ട്, ചീത്തതകളുമുണ്ട്. സാഹിത്യത്തിന്റെ മേഖലയിലുണ്ട്, രാഷ്ട്രീയത്തിന്റെ മേഖലയിലുണ്ട്, മനുഷ്യൻ ഇടപെടുന്ന എല്ലാ വ്യാവഹാരിക മണ്ഡലങ്ങളിലും ഈ തൊയ്യിബത്തുകളും ഹബീസത്തുകളുമുണ്ട്. അവിടെയൊക്കെ പ്രവാചകൻ ചെയ്യുന്നതെന്താ? അവർക്ക് ഈ നല്ലതുകൾ, വയുഹില്ലുഹുമു തൊയ്യിബാത്തി വയുഹരിമു അലൈഹിമുൽ ഖബായിസ, ഇതായിരുന്നു പ്രവാചകന്റെ നിയോഗം. പോരാ, അഞ്ചാമത്തേത് വയലോഹൻഹും ഇസ്രഹും, അവരുടെ ജീവിത ഭാരങ്ങൾ അദ്ദേഹം ഇറക്കി വെക്കുന്നു. വയലോഹൻഹും ഇസ്രഹും വൽ അഗലാലല്ലത്തി കാനത്ത് അലൈഹിം,
അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലക്കെട്ടുകൾ അദ്ദേഹം പൊട്ടിച്ചെറിയുന്നു. അള്ളാഹുവിന്റെ അന്ത്യദൂതനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത നിയോഗത്തെ വളരെ കൃത്യമായി, സ്പഷ്ടമായി, സാരസമഗ്രമായി അള്ളാഹു ഈ ഒരൊറ്റ സൂക്തത്തിൽ വിശദീകരിച്ചിരിക്കുകയാണ്. മനുഷ്യരുടെ മുതുകുകൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ഭാരങ്ങൾ ജീവിതം ദുസ്സഹമായ ഒരു അനുഭവമായി മാറിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭരണകൂടങ്ങളും പൗരോഹിത്യവും സമ്പന്ന വിഭാഗവും കൂടി മനുഷ്യരുടെ മുതുകിൽ വെച്ചു ചാർത്തിയിട്ടുള്ള ജീവിതഭാരങ്ങൾ, ആ ജീവിതഭാരം കൊണ്ട് നടുവൊടിഞ്ഞു നിൽക്കുന്ന മനുഷ്യ ജീവികൾ, മനുഷ്യജന്മങ്ങൾ, നിസ്സഹായമായ ജീവിതങ്ങൾ, ഒരു പ്രവാചകൻ അവിടെ ചെയ്യുന്നത് എന്താ? വയലവനും മിശ്രഹും അവരുടെ ജീവിതഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്നു. അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്നു. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം, അവർക്ക് ആശയ സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിന്റെ ഏതൊക്കെയോ തരത്തിലുള്ള അടിമത്തങ്ങൾ വിഴുങ്ങിയിരിക്കുന്ന മനുഷ്യജീവിതങ്ങളെ ആ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടൊരു വിമോചകനായിട്ടാണ് പ്രവാചകൻ വരുന്നത്. കാണുന്ന ചങ്ങലകളുണ്ട്, കാണാത്ത ചങ്ങലകളുമുണ്ട്. നമ്മൾ അതിന്റെയൊക്കെ അനുഭവങ്ങൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടും. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നുണ്ട്, മതസ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവനും അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവും നിരന്തരമായിട്ട് കയ്യേറ്റം ചെയ്യപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ മേലുള്ള ഭയങ്കരമായ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് നിർഭയമായി സഞ്ചരിക്കാൻ പോലുമുള്ള അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ, പ്രമുഖ സമൂഹങ്ങളിൽ പോലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു പ്രവാചകൻ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രവാചകൻ പ്രേക്ഷകനായി നിൽക്കുകയാണോ? ഒരു പ്രബോധകനായ പ്രവാചകൻ കാണിയായി നിൽക്കുകയാണോ? അല്ല, പ്രവാചകൻ ഇടപെടുകയാണ് ചെയ്യുക. പ്രവാചകൻ ആ അവസ്ഥക്ക് അറിഞ്ഞു വരുത്താൻ പരിശ്രമിക്കുകയാണ് ചെയ്യുക. ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ, അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാവിധ അടിമത്തങ്ങളെയും നിരാകരിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എല്ലാത്തരം അടിമത്തങ്ങളെയും മനുഷ്യനെ ഏകനായ ഇലാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഈ ദൈവിക ദർശനം ഒരൊറ്റ ഒരു അടിമത്തം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. അത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മുമ്പിലുള്ള അടിമത്തം മാത്രമാണ്. ആ അടിമത്തത്തിന്റെ ലോകത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ മറ്റെല്ലാ അടിമച്ചങ്ങലുകളിൽ നിന്നും അവൻ മുക്തനാകും. ആ സ്വാതന്ത്ര്യത്തിന്റെ, വിമോചനത്തിന്റെ ലോകത്തിലേക്ക് അവരെ ആനയിക്കുകയാണ് ഒരു പ്രവാചകൻ ചെയ്യുക. റോമിന്റെയും പേർഷ്യയുടെയും പൗരോഹിത്യത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതകളുടേതുമായ എല്ലാ ചങ്ങലക്കെട്ടുകളിലും ജീവിതഭാരങ്ങളിലും നിസ്സഹായരായി ജീവിച്ചുകൊണ്ടിരുന്ന സമൂഹത്തെ ഏകനായ ഇലാഹിന്റെ മുമ്പിൽ മാത്രം അടിമത്തമർപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ, വിമോചനത്തിന്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവാചകൻ അവരെ പരിവർത്തനം ചെയ്യിക്കുകയാണുണ്ടായത്. പ്രവാചക നിയോഗത്തിന്റെ ആറ് മുദ്രകൾ അല്ലാഹു ഈ സൂക്തത്തിൽ വിശദീകരിച്ചു തരികയാണ്. ഈ ആറ് മുദ്രകൾ പറഞ്ഞിട്ട് പിന്നെ നാല് കടമകൾ കൂടി ചേർത്ത് വെച്ചിരിക്കുന്നു. പ്രവാചകനോട് നിങ്ങൾ ചെയ്യേണ്ട കടമകൾ, ഫല്ലദീന ആമനൂ ബിഹി, ഇങ്ങനെ ഒരു നബി നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, ഇങ്ങനെ ഒരു ദൈവദൂതനെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ, ഇങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് നിങ്ങൾ ജീവിതത്തിൽ അറിയാനിടയായാൽ എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ കടമ? ഫല്ലദീന ആമനൂ ബിഹി, ആ പ്രവാചകനിൽ പരിപൂർണമായി വിശ്വാസമർപ്പിക്കുക. വഅസ്റൂഹു, അദ്ദേഹത്തെ നിങ്ങൾ ബലപ്പെടുത്തുക. അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സനാതനമായ സന്ദേശത്തിനെതിരിൽ ഒരുപിടി ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഭീകരമായ കടന്നാക്രമണങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വഅസ്റൂഹു,
അദ്ദേഹത്തെ നിങ്ങൾ ബലപ്പെടുത്തണം. ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതിരോധം, അത് നിങ്ങളുടെ ബാധ്യതയാകുന്നു, കടമയാകുന്നു. പോരാവൻ അസുറോഹോ, അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ധൈഷണികവും ബുദ്ധിപരവും ചിന്താപരവുമായ കഴിവുകൾ കൊണ്ടും ആ മഹാനായ ദൈവദൂതന് ഈ ദൈവിക ദർശനത്തെ, ഈ മഹാവിപ്ലവ ദൗത്യത്തെ നിങ്ങൾ സഹായിക്കണം. സർവോപരി ആ പ്രവാചകനിലൂടെ ഇറക്കിക്കിട്ടിയ, അവതരിച്ചു കിട്ടിയ മഹത്തായ ദൈവിക ദർശനത്തിന്റെ വെളിച്ചം, ആ നൂറിനെ, ആ വെളിച്ചത്തിന്റെ, ആ പ്രകാശത്തിന്റെ ധാരയെ നിങ്ങൾ ജീവിതം കൊണ്ട് പിന്തുടരണം. ഉലായിക്കഹുമുൽ മുഫ്ലിഹൂൻ, ഈ നാല് കടമകൾ നിർവഹിച്ചവരാരോ അവരാണ് ജീവിതത്തിൽ വിജയ സൗഭാഗ്യം ലഭിക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. പ്രവാചകന്റെ ആറ് മുദ്രകളും പ്രവാചകനോട് നമ്മൾ നിർവഹിക്കേണ്ട നാല് കടമകളും ഈ പത്ത് കാര്യങ്ങൾ വളരെ മനോഹരമായി റബ്ബ് സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ വിശദീകരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രവാചക വ്യക്തിത്വമാണോ ലോകത്തിന്റെ മുമ്പിൽ, അസ്വസ്ഥമായ ലോകത്തിന്റെ മുമ്പിൽ, പ്രശ്നസങ്കുലിതമായ ലോകത്തിന്റെ മുമ്പിൽ, സങ്കീർണമായ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത്? ഈ പ്രവാചക വ്യക്തിത്വത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണോ സത്യവിശ്വാസികളുടെ ബാധ്യത? കാരണം ലോകം വിശ്വാസ തകർച്ചയിലാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലാണ്, ലോകം അഴിമതിയിലാണ്, ലോകം ദാരിദ്ര്യത്തിലാണ് എന്നല്ല, ഈ ഭൂമുഖത്തിന്റെ ചില കോണുകൾ, ചില മേഖലകൾ അങ്ങേയറ്റത്തെ കൊടും പട്ടിണിയിലാണ്. മനുഷ്യർ നരകയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം നിരക്ഷരതയിലാണ്, ലോകം പാരിസ്ഥിതികമായ അസന്തുലിതത്വത്തിലും ദുരന്തത്തിലുമാണ്. ലോകം ഏറ്റവും വലിയ മനുഷ്യ അടിമത്തങ്ങളിലും അസ്വാതന്ത്ര്യങ്ങളിലുമാണ് നിലകൊള്ളുന്നത്. എന്താണൊരു വെളിച്ചത്തിന്റെ തുരുത്തെന്ന് ലോകം അന്വേഷിക്കുന്നുണ്ട്, മനുഷ്യ സമൂഹം ദാഹിക്കുന്നുണ്ട്. പണ്ട് റജാ ഗരോദി പറഞ്ഞതുപോലെ ഇന്നത്തെ ലോകം ഒരു വിമോചന ദർശനത്തിന് വേണ്ടി ദാഹിക്കുന്നു. ഒരു പേപ്പട്ടിയെപ്പോലെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കടല് മുഴുവൻ കുടിച്ചു വറ്റിക്കാൻ മാത്രമുള്ള ദാഹവുമായി. പക്ഷേ എന്തുകൊണ്ടോ കടൽ തീരത്തെ കടക്കുമ്പോൾ ഒരുതരം ഉൾവലിവ് അനുഭവപ്പെടുന്ന ഒരു നായിയുടെ അനുഭവമാണ് ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇങ്ങനെ ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥമായ ലോകത്തിന്റെ മുമ്പിൽ, തകർന്നു നിൽക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ സമഗ്രാധിപത്യം വന്നു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. ഏകാധിപത്യങ്ങളും സ്വേച്ഛാധിപത്യങ്ങളും രാജവാഴ്ചകളും വന്നു, പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഇപ്പോഴും മനുഷ്യൻ ഏറ്റവും വലിയ കടുത്ത ദാരിദ്ര്യത്തിലും ദുരിതത്തിലും വിഷമങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പ്രവാചകനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ദൈവിക ദർശനത്തെ, ഈ പ്രവാചകനാണ് പരിഹാരമെന്ന് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് സത്യവിശ്വാസികളുടെ സമാജം ചെയ്യേണ്ടത്. പ്രവാചകൻ എല്ലാവരുടേതുമാണല്ലോ. പ്രവാചകനൊരു സ്വകാര്യ സ്വത്തല്ലോ. പ്രവാചകൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ പൊതുസ്വത്താണ്. വിശുദ്ധ ഖുർആനിൽ ഞാൻ ഉദ്ധരിച്ച, ഓർമ്മിപ്പിച്ച ഏഴാം അധ്യായം അല്ലാറാഫിലെ 157-ാമത്തെ ഈ വചനത്തിന്റെ തൊട്ടുടനെ അടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നു, പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കണം. ഖുൽ യാ അയ്യുഹൻ നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയാ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയാ എന്ന് ലോകത്തോട് പറയണം. ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവദൂതനാണ്. ജമീഅൻ, നിങ്ങളെല്ലാവരിലേക്കുമുള്ള ദൈവദൂതനാണ്. ഏതെങ്കിലും ഒരു മതക്കാരുടെ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രവാചകനല്ല, നിങ്ങളിലേക്ക് മുഴുവൻ വന്ന നിയോഗിക്കപ്പെട്ട ദൈവദൂതനാണ്. സ്വർഗത്തെക്കുറിച്ച് സുവിശേഷം പറയാൻ, നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യാൻ വേണ്ടി മുഴുവൻ മനുഷ്യ സമൂഹത്തിലേക്കും വന്ന പ്രവാചകനാണ് അദ്ദേഹം എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഒമാ അർസൽനാക്ക, താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ കാഫത്തല്ലിന്നാസ്, മുഴുവൻ മനുഷ്യരിലേക്കുമല്ലാതെ, ബഷീറൻ വ നദീറ, സുവിശേഷകനായി, മുന്നറിയിപ്പുകാരനായി.
ഓഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ എനിക്ക് ഈ ഖുർആൻ ബോധനം നൽകിയിരിക്കുന്നത് ലിഉൻദിറകും ബിഹി അതുകൊണ്ട് നിങ്ങൾക്ക് താക്കീത് ചെയ്യാൻ ഒമൻ ബലഗ ഇതെത്തുന്ന എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആൻ എനിക്ക് ബോധനം നൽകിയിരിക്കുന്നത് എന്ന് പ്രവാചകൻ മനുഷ്യരിലേക്ക് മാത്രമെന്നല്ല റഹ്മത്തുൽ ലിലാലമീൻ ലോകാനുഗ്രഹിയായിട്ടാണ് പ്രവാചകരെ താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പടച്ചവൻ പറയുകയാണ്. എല്ലാ സമൂഹങ്ങൾക്കും വേണ്ടി ലോകാവസാനം വരെ നിലനിൽക്കുന്ന സകല തലമുറകൾക്കും വേണ്ടി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി അള്ളാഹു നിയോഗിച്ചതാണ് പ്രവാചകനെ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതായിരിക്കണം നമ്മുടെ പെരുമാടികളുടെ ദിശ എന്ന് പറയുന്നത്. റബീഉൽ അവ്വലിൽ നമ്മൾ പെരുമാടികൾ നടത്തുന്നു, പ്രവാചക പ്രകീർത്തനങ്ങൾ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നു, സത്യവിശ്വാസികളുടെ സമാജം സംഘടിപ്പിക്കുന്ന പെരുമാടികളുടെ ദിശ ഇതായിരിക്കണം. പ്രവാചകനാണ് പരിഹാരമെന്ന് സങ്കീർണമായ ലോകത്തിന്റെ മുമ്പിൽ ഒരുപാട് ഉപായങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട ലോകത്തിന്റെ മുമ്പിൽ ഇതാ പ്രവാചകനാകുന്നു പരിഹാരം. ആ ദൈവദൂതൻ സമർപ്പിച്ച ദൈവിക ജീവിത ദർശനമാണ് പരിഹാരം എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന പരിപാടികളായിരിക്കണം. അങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ ലോകത്തിന് ഈ ദർശനം ശ്രമിക്കാൻ കഴിയുമെങ്കിൽ പണ്ടൊരു 11 വയസ്സുള്ള ബാലൻ ഈ ദർശനത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ഒരുപക്ഷെ ലോകം ഈ ദർശനത്തിലേക്ക് തിരിഞ്ഞു നടന്നു എന്ന് വരാം. 11 വയസ്സുള്ള ഒരു ബാലൻ പ്രവാചകനെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പ്രവാചകനും ഖദീജയും കൂടി അള്ളാഹുവിനാൽ പഠിപ്പിക്കപ്പെട്ട നമസ്കാരമെന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആരാധനാകർമ്മം അത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു ദൂരെ മാറി 11 വയസ്സുള്ള അലി എന്ന് പറയുന്ന ഒരു ബാലൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ ഉടനെ ഓടി വന്ന് പ്രവാചകനോട് ചോദിക്കുന്നു. അതിനെ സംബന്ധിച്ച് നിഷ്കളങ്കമായ മനസ്സാണ്, മുൻവിധികളില്ലാത്ത ഹൃദയമാണ്. ആ ബാലൻ ചോദിച്ചതിന് പ്രവാചകൻ സവിസ്തര മറുപടി നൽകി. എന്താണ് താൻ നിർവഹിച്ച ഈ നമസ്കാരമെന്ന്, അതിന്റെ ചൈതന്യമെന്ന്, അതിന്റെ പിന്നിലുള്ള സന്ദേശമെന്ന്, താൻ അന്ത്യദൂതനായി പ്രവാചകനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം, ഇസ്ലാമിനെക്കുറിച്ച് സാമാന്യമായ ഒരു പരിചയപ്പെടുത്തൽ, ഇതൊക്കെ പ്രവാചകന് ഈ 11 വയസ്സുള്ള അന്വേഷണ കൊതുകിയായ അലിയോട് പറയുകയാണ്. ആ ബാലൻ പോയി കിടന്നുറങ്ങി, ഉറങ്ങിയെന്നല്ല, ഉറക്കം കിട്ടിയില്ല എന്ന ചരിത്രം. അലി ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊച്ചുകുട്ടിയായ അലി. പിറ്റേന്ന് രാവിലെ പ്രവാചകനെ കാണുമ്പോൾ പറയുന്നു, പ്രവാചകരെ, ഞാൻ ഈ സന്മാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ഉപ്പയോട് ആലോചിക്കണ്ടേ, അബൂ താലിബിനോട് ചർച്ച ചെയ്യേണ്ട വിഷയം. ഉടനെ അലി ഇബ്നു അബീ താലിബ്, 11 വയസ്സുള്ള ബാലൻ, പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. എന്നെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ അനുമതി ചോദിച്ചിട്ടല്ലോ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അനുവാദം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 11 വയസ്സുള്ള ബാലൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുകയുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകനാണ് പരിഹാരമെന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ ലോകത്തിന് ബോധ്യം വന്നാൽ ലോകം തീർച്ചയായും തിരിഞ്ഞു നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രവാചകനാണ് പരിഹാരമെന്ന് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ വിശ്വാസികളുടെ സമാജത്തിന് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നമ്മൾ പരിപാടികൾ നടത്തുന്നു. ഞാൻ ഓർത്തുപോയി, ഇന്നലെ എന്റെ വീട്ടിൽ കുറച്ച് മുത്തല്ലിമുകൾ വന്നു. മലപ്പുറം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു ദർസിൽ പഠിക്കുന്ന കുട്ടികൾ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച പ്രവാചക സന്ദേശത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഓരോ വീടും കയറിയിറങ്ങുകയാണ്. നല്ല കാര്യം തന്നെ. പക്ഷേ ആ കുട്ടികൾ, അവരുടെ കയ്യിൽ ഒരു ലഘുലേഖയുണ്ടായിരുന്നു. പ്രവാചകനെ സംബന്ധിച്ച് ലോകത്തെ പരിചയപ്പെടുത്താൻ അവരുടെ സ്ഥാപനം അടിച്ചിറക്കിയ ലഘുലേഖ, അതിൽ പ്രവാചകന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം അല്ലാറാഫിലെ 157-ാമത്തെ വചനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പ്രവാചക നിയോഗത്തിന്റെ 6 മുദ്രകളും പ്രവാചകനോട് പുലർത്തേണ്ട 4 മര്യാദകളും അടങ്ങുന്ന
ആ വിശുദ്ധ ഖുർആൻ സൂക്തം ഇങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ നമ്മുടെ ലഘുലേഖയിൽ പ്രവാചകന്റെ പ്രത്യേകതയായിട്ട് എണ്ണി എണ്ണി കൊടുക്കുന്ന ചില വിവരണങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം മാത്രം പറയുകയാണ്. ഒന്നാമത്തേത്, പ്രവാചകന് കൂട്ടുവായില്ല. നിങ്ങൾ ആലോചിക്കണം, ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത്, അദ്ദേഹത്തിന്റെ ജസദിൽ ഈച്ച വന്നിരിക്കുകയില്ല. മൂന്നാമത്തെ മുദ്ര, പ്രവാചകനുറക്കത്തിൽ സ്ഖലനമുണ്ടാവുകയില്ല. നാലാമത്തെ പ്രത്യേകത, അദ്ദേഹം ഒരു സദസ്സിലിരുന്നാൽ ആ സദസ്സിൽ ഏറ്റവും ഉയരമുള്ളവൻ അദ്ദേഹമായിരിക്കും. അഞ്ചാമത്തേത്, അദ്ദേഹം മൂത്രമൊഴിച്ചാൽ ഭൂമിയിൽ അത് കാണുകയില്ല. അങ്ങനെ അങ്ങനെ പോവുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ എങ്ങനെ പരിചയപ്പെടുത്തുന്നു, പരിചയപ്പെടുത്തപ്പെടുന്നു എന്നത് വളരെ പ്രധാനമാണ്. ലോകത്തിന്റെ മുമ്പിൽ എല്ലാം തകർന്ന പരീക്ഷണങ്ങളുടെ ശവപ്പുറമ്പായ ലോകത്തിന്റെ മുമ്പിൽ പ്രവാചകനാകുന്നു പരിഹാരമെന്ന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പത്രങ്ങളിൽ ഞാൻ വായിച്ചു, കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു മതസംഘടനയുടെ ആസ്ഥാന വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ റബീഉലവലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം നടക്കും. ആ പ്രോഗ്രാമിന്റെ തലക്കെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുകേശ പ്രദർശനം. എക്സിബിഷന്റെ കാലമാണല്ലോ, പ്രവാചകന്റെ തിരുകേശം പ്രദർശിപ്പിക്കുന്ന പരിപാടി. നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രവാചകന്റെ കേശവും പിന്നെ ഏതോ ഒരു അറബി സമ്മാനിച്ച അവിടെ സൂക്ഷിച്ചു വച്ചിരുന്ന കേശവും ഇതെല്ലാം ഈ എക്സിബിഷനിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പിന്നെ പ്രദർശന പരിപാടികൾ. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതല്ല. ബഹുഭൂരിപക്ഷം വരുന്ന സമുദായം എങ്ങനെയാണ് റബീഉലവലിനെ കാണുന്നതെന്നും ലോകത്തിന്റെ മുമ്പിൽ പ്രവാചകനെ സമർപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകന്റെ താടിയിലേക്കോ പ്രവാചകന്റെ മുടിയിലേക്കോ പ്രവാചകന്റെ വിശുദ്ധ രോമങ്ങളിലേക്കോ ആണോ യഥാർത്ഥത്തിൽ ലോകത്തെ ക്ഷണിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തിയ എത്രയോ സന്ദർഭങ്ങൾ ഞാൻ നേരത്തെ ഉദ്ധരിച്ചതടക്കമുള്ള വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ പരിശോധിക്കുക. എവിടെയെങ്കിലും പടച്ചതമ്പുരാൻ ഇത്തരമൊരു ശ്രദ്ധ ക്ഷണിക്കൽ നടത്തിയിട്ടുണ്ടോ? പ്രവാചകന്റെ മുടിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ രോമത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനാദികളെ സംബന്ധിച്ചും വിളിച്ചുകൊണ്ടാണോ പ്രവാചകൻ ലോകത്തെ പ്രവാചക സന്ദേശത്തിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ദൈവിക ദർശനത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നാർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജം മുനീറ. പ്രവാചകരെ, താങ്കളെ നാം ഇന്നാർസൽനാക ശാഹിദ സത്യത്തിന്റെ സാക്ഷിയായിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. വ മുബശ്ശിറൻ വ നദീറ, സുവിശേഷകനായി മുന്നറിയിപ്പുകാരനായി. വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതിയോടെ അവന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകനായി. സിറാജം മുനീറ, പ്രകാശിക്കുന്ന ഒരു ദീപമായി പ്രവാചകരെ താങ്കളെ നാം നിയമിച്ചിരിക്കുകയാണ്. ഈ നിയോഗമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന് ശേഷം ഇസ്ലാമിക സമൂഹം ഏറ്റെടുക്കേണ്ടത്. പ്രവാചകനെ ഒരു സിദ്ധനെക്കുറിച്ചെന്ന പോലെ പ്രവാചകനെ സംബന്ധിച്ച് സംസാരിക്കരുത്. ഏതോ ഒരു ഔലിയ, ഏതോ ഒരു മൺമറഞ്ഞുപോയ ഒരു ആത്മീയാചാര്യൻ, ഒരുപാട് അത്ഭുതങ്ങൾ അത്ഭുത പ്രവൃത്തികൾ കാണിച്ച ഒരു സിദ്ധൻ എന്ന രീതിയിൽ പ്രവാചകനെ സംബന്ധിച്ച് സംസാരിക്കരുത്. പ്രവാചകന്റെ അമാനുഷികമായ ശാരീരികാവസ്ഥയെ സംബന്ധിച്ചല്ല സംസാരിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ദൗത്യത്തെ സംബന്ധിച്ച്. കാരണം ആ ദൗത്യം തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. കേവലം 23 സംവത്സരം കിട്ടിയ പ്രവാചകൻ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു വെച്ച ആ ദൗത്യമുണ്ടല്ലോ, ആ ദൗത്യത്തിന്റെ മാതൃക തന്നെയാണ് ഏറ്റവും ഉജ്ജ്വലമായ അത്ഭുതം എന്ന് പറയുന്നത്. ആ അത്ഭുതം തന്നെ ലോകത്തിന്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടാൽ ഇസ്ലാമിന് അത് ഏറ്റവും വലിയൊരു മുന്നേറ്റമായിരിക്കും. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.